ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. എൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നന്മയുള്ള ഓരോ മനസ്സുകൾക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ ഈ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും, എന്നാൽ അതിനൊക്കെ ചെറിയ ചെറിയ മറുപടികളിലൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഗുരുവായൂരപ്പന്, ഭഗവാൻ ഗുരുവായൂരപ്പന് നമ്മൾ എന്തിനാണ് മഞ്ചാടി കുരു കൊണ്ട് അല്ലെ കുന്നിക്കുരു കൊണ്ട് നിവേദിക്കുന്നത് എന്ന്. ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാന് കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും കൊണ്ടുള്ള നിവേദ്യമായിട്ട് കൊടുക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ്. കാരണം എന്തെന്നാൽ അതിനൊരു ഐതിഹ്യ കഥയുണ്ട്, പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. അങ്ങ് പഴയ കാലത്ത് ഒരുപാട് കാലം മുതൽക്ക് ഗുരുവായൂരപ്പനൊരു ഭക്തയുണ്ടായിരുന്നു. പ്രായമായിട്ടുള്ള ഒരമ്മ, സക്ഷാലമ്മ, ഗുരുവായൂരപ്പന്റെ അചഞ്ചലമായ ഭക്തിക്ക് നിറകുടമായിട്ടുള്ള ഒരമ്മ. ആ അമ്മ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുകയും ഭഗവാനെ കൊച്ചു കുട്ടിയെന്നുള്ള സങ്കല്പത്തിൽ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മുത്തശ്ശി. ആ മുത്തശ്ശി എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു തുളസിക്കതിരെങ്കിലും ഭഗവാൻ കൊണ്ട് നിവേദിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ ക്ഷേത്ര ദർശനത്തിന് പോകാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു സാധനങ്ങളും ആ അമ്മയുടെ കയ്യിലില്ല. അപ്പം ഭഗവാൻ എന്തു കൊടുക്കണം എന്നുള്ളൊരു ആശങ്ക മനസ്സിൽ കിടന്നിങ്ങനെ തികട്ടുകയാണ്. ഇത്രയും കാലം ഞാൻ തൊഴുതുകൊണ്ടിരുന്നു, അത്രയും കാലം അത്രയും ഞാൻ എന്തെങ്കിലുമൊക്കെ ഭഗവാന് കൊണ്ട് കൊടുക്കുമായിരുന്നു, പക്ഷേ ഭഗവാനെ ഇന്ന് എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്നുള്ള ആശങ്ക ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സമയത്താണ് അമ്മ അവിടെ നിന്നും ഒരു കുന്നിക്കുരുവിൻ്റെ, കുന്നിയാണ് കുന്നിക്കുരുവിൻ്റെ, ഇങ്ങനെ പൂത്ത് തളിർത്ത് കായ്ച്ച് നല്ല ഭംഗിയോടുകൂടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, ചുവന്ന് തൊടുത്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഹൃദയം ഒന്ന് തണുത്തു. ഭഗവാനെ, ഭഗവാൻ കൊച്ചുകുട്ടിയല്ലേ, ഇന്ന് അദ്ദേഹത്തിന് ഇത് തന്നെ നിവേദിച്ച് കളയാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ അമ്മ ഈ കുന്നുക്കുരുവും മഞ്ചാടിക്കുരുവും ഒക്കെ പെറുക്കി ക്ഷേത്ര സന്നിധിയിലെത്തി. ഓർക്കണം, ക്ഷേത്ര സന്നിധിയിലെത്തിയപ്പോൾ അചഞ്ചല ചില ഭഗവാൻ മാത്രമാണ് മനസ്സിലുള്ള ഒരു വികാരവും വിചാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഭഗവാൻ മാത്രമാണെന്ന് ചിന്തിച്ച് നടക്കുന്നതായിട്ടുള്ള ആ അമ്മയ്ക്ക് ഈ കുന്നുക്കുരുവും കൊണ്ട് പോയ കൂട്ടത്തിൽ ജനസാന്ദ്രമായിട്ടുള്ള ഭഗവാനെ ഒരു നോക്ക് കാണാൻ ഇങ്ങനെ നിൽക്കുന്ന ആളുകളുടെ തിക്കും തിരക്കും കൊണ്ടും അവരുടെ മുമ്പിൽ വെച്ച് എങ്ങനെയോ ഈ കുന്നുക്കുരു കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ കുന്നിക്കുരു നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ അമ്മ മാത്രം കണ്ടിരിക്കുന്നതായിട്ടുള്ള, ആ സ്ത്രീ മാത്രം കണ്ടിരിക്കുന്നതായിട്ടുള്ള, ഒരു മുത്തശ്ശി മാത്രം കണ്ടിരിക്കുന്നതായിട്ടുള്ള
ഒരു കാര്യമാണ്. ഒരു കൊച്ചുകുട്ടി ഇതെല്ലാം പെറുക്കിക്കൊണ്ട് അമ്മയുടെ കൈ കൊടുക്കുന്നു. അമ്മ അവിടെ നിന്ന് സർവ്വതും മറന്നു. എവിടെ നിൽക്കുന്നത് പോലും അറിയത്തില്ല. വൈകുണ്ഠത്തിലാണോ എന്ന് പോലും സംശയിച്ചു പോയി. അത്രയ്ക്കാത്മാർത്ഥമായിട്ട് മനസ്സ് ഭഗവാനിൽ മാത്രം അർപ്പിച്ച് ഭഗവാന്റെ സമീപിച്ചെന്ന് ഇന്ന് എന്റെ ഇതേ ഉള്ളൂ എന്നുള്ള അർപ്പണ ചെയ്ത ഭഗവാൻ എടുത്തല്ലോ, പിന്നെന്തു വേണം? അങ്ങനെ ഒരു ഐതിഹ്യ കഥയാണ് സഖാൾ ഗുരുവായൂരപ്പൻ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ കുന്നിക്കുരു കൊണ്ട് ഭഗവാന് നിവേദ്യമായിട്ട് കൊടുക്കുകയും അത് കൊച്ചുകുട്ടികൾ പിറക്കിയെടുക്കുകയാണെങ്കിൽ ഭഗവാൻ തന്നെ സ്വീകരിച്ചു എന്നാണ്. നമ്മുടെ ഉള്ളിലെ എല്ലാ മാലിന്യങ്ങളും പോയി ഭഗവാൻ തന്നെ അത് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഐശ്വര്യത്തിന് സമ്പൽ സമൃദ്ധിക്കും, മനസ്സമാധാനത്തിന് ഒരു മിനിറ്റ് ഒരു മനുഷ്യന് മനസ്സമാധാനം കിട്ടിയാൽ ഏത് കാര്യത്തിൽ നിന്ന് കിട്ടുന്നു അതാണ് മനസ്സമാധാനം. അവിടാണ് ഈശ്വരൻ കൂടി ഉള്ളുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഐതിഹ്യത്തിൽ അതുപോലെ സന്താനങ്ങളില്ലാത്ത ആൾക്കാരും കുന്നിക്കുരു കൊണ്ട് ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞാൽ സൽസന്താനങ്ങളും സൽപുത്രന്മാരും സൽപുത്രികളും ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും. കാണണം. ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക.